ഇവനെ ഇപ്പൊ ചേഞ്ച് ആവും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അതാ അയൽ. അയൽ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. നമ്മളപ്പോ നമ്മുടെ അണ്ണൻ ടീറക്സ് അണ്ണനായിട്ട് വന്നേക്കാണ്. നമ്മൾ ടീറക്സ് അണ്ണനെ ഫുൾ ഗ്രോത്ത് കാണിക്കണ്ടേ? അത് കാണിച്ചിരിക്കും നമ്മൾ. കാണിക്കാണ്ട് ഇങ്ങോട്ട് പോവാൻ അല്ലടാ അല്ലടാ ഞങ്ങളുടെ ജുറാസിക് വേൾഡിലുണ്ട് ഗായ്സ്. ഞങ്ങൾ ജുറാസിക് വേൾഡിൽ കിടന്നു തുടങ്ങി. ഇപ്പം നേരം വെളുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. സൺറൈസ് ഒക്കെ കണ്ടു. സണ്ണ് ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഡാവിനെ കാണാനില്ല. അപ്പോൾ നമ്മുടെ അതിൻ്റെ മുകളിലൊക്കെ കയറിക്കണേ ഇവിടെ പുരടാക്കുന്നുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പുരട്ട് ടീറക്സിനെ കണ്ടു. അവന് ടീമെ പഠിക്കാൻ താല്പര്യമില്ല. അവൻ സോളോ ആന്ന് റൈറ്റ് നൗ എന്നൊക്കെ പറഞ്ഞ് പോയി. ആൻഡ് ഇന്നലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. മീൻസ് നമ്മുടെ മുമ്പത്തെ വീഡിയോ ഇട്ടപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷൻ നടത്തി. കോമ്പറ്റീഷൻ ഇവൻ്റെ പേര് എന്താന്ന് ഞാൻ ചോദിച്ചിരുന്നപ്പോൾ ഒരു വെറൈറ്റി പേര് പറഞ്ഞു. ഷിബു ഗുണ്ട ഷിബു ഒക്കെ പേര് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് ആ പേര് ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട്. കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ്റെ പേര് അതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ടീറക്സിന് ഷിബു എന്നെ പേരിടാം. ഗുണ്ട ഷിബു അല്ലടാ ഗുണ്ട ഷിബു. ആ എന്നാ അത്രയേ ഉള്ളൂ നമുക്ക്. അവന്നിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കണ മണ്ടൻ പൊട്ടൻ അതിൻ്റെ മുകളിൽ കയറുക. അപ്പോൾ ഇവൻ്റെ ഫുൾ ഗ്രോത്ത് ആയിട്ടില്ല ഗൈസ്. ഇതേ ഫുൾ ഗ്രോത്ത് ആവണമെങ്കിൽ ഇനിയുണ്ട്. നമ്മളിതേ ഇവിടെ എത്തിയിട്ടുള്ളോ 84% ഞാൻ അടുത്ത് ഇതിലേക്ക് കിടക്കണം. അപ്പോഴാണ് നമ്മൾ അഡൾട്ട് ആവാ. സോ അഡൾട്ട് ആയി കഴിഞ്ഞാൽ ഇവന് ഈ പാറ്റേണിലെ വല്ല ചേഞ്ചസ് വരുമോ ഒന്നും അറിയില്ല. നമുക്ക് നോക്കാം. നമുക്ക് ഏതായാലും അവന്മാരുടെ അടുത്ത് പോകും. എനിക്ക് അവന്മാരുടെ അടുത്ത് ഇപ്പം പേടിയാ സത്യം പറയാന്ന് വെച്ചാൽ. കാരണം വെച്ചാൽ ഇത്രയധികം വളർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് അവന്മാരുടെ തൊള്ളയിൽ അവർക്ക് ഫുഡ് ആവണ ഏറ്റവും നല്ലതല്ല. അത് കണ്ടില്ലേ മരക്ക അതിന് മുകളിൽ കയറുന്ന ജാതി കളിയാ. അത് മരിച്ചു. ഇവ ഈ പുറത്ത് കൊമ്പുള്ള മറ്റേ ഡൈനോസർ എറിച്ച് കഴിക്കുന്ന ഡൈനോസറാണ് അറിയില്ല കേട്ടോ. എനിക്ക് ജീവിച്ചായിട്ട് അറിയില്ല. അവന്മാരെങ്ങനെ ഇതിന് മുകളിൽ കയറിയത് ബ്രോ? എങ്ങനെ കയറി? ഉദർ കിദർ എങ്ങനെ? ഗൈസ് നമ്മുടെ മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ഇവനെ ഇവിടെ വരെ തന്നെ വളർത്തിയിരുന്നുള്ളൂ. നമ്മുടെ ഇപ്പം വേറൊരു ടോം അണ്ണൻ ആയിരുന്നു. ടോം ക്രൂസ് അണ്ണൻ ക്രൂസൊന്നുമല്ല, എന്നാലും വേറൊരു പുരിടാവുണ്ടായിരുന്നു. അവനപ്പോൾ കാണാല്ലേ അവൻ ഫുൾ ഗ്രോത്ത് ആയി. അവന് പേര് മാറ്റി എന്താണെന്ന് അറിയില്ല. അപ്പം വേറെ എങ്ങനെയാണ് കയറിയതിന് മുഴുകി അറിയാണ്ട് എങ്ങാനും ആ കൂടിനുള്ളിൽ ഇങ്ങനെ ചത്തു. ജാവ മീൻസ് അതിനുള്ളിൽ പെട്ടു. അയ്യറാ പൊട്ടുന്നതിനുള്ളിൽ പെട്ടുറാ. നീ കയറാൻ പറ്റോന്? ആ ഇതെന്ത് കേസ്? കൂടിനുള്ളിൽ കുറച്ച് വരുന്നല്ലോ. ഓർത്ത് അപ്പുറത്തിരിക്കണ്. ഒമ്പത് നൈസായിട്ടാ. ഒക്കെ നോക്കി നോക്കാം. ആ അതായത് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് ആ സാധനം. നമ്മുടെ എര അവിടെ ഉണ്ട്. അവനാണ് ഓടിട്ട് വിളിക്കുന്നത്. ആ വെയിറ്റ്. ആ അവൻ സ്പോട്ട് ചെയ്തു സ്പോട്ട് ചെയ്തു സ്പോട്ട് ചെയ്താലേ നമ്മൾ പതുക്കേ എങ്ങനെ പോവാ. ലെറ്റ്സ് ഗോ. ഓ പണ്ടാര മഴ മഴ കൂടുന്നുണ്ട് ഗൈസ്. ക്ഷമിക്കുക ഇതിലേക്ക് സൗണ്ട് വരുന്നെങ്കിൽ. കാരണം എന്ന് വെച്ചാൽ മഴ നല്ല പൊരിഞ്ഞ വഴിയാ. അതിൻ്റെ അപ്പുറത്ത് വീണ്ടും മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ പോരെ ധാരാളം. അപ്പൊ അതേട്ടാ അവനവിടെ നിക്കുന്നു. നമ്മള് പതുപ്പൂലി പതുങ്ങുന്നതിനാ കുതിക്കാൻ വേണ്ടിട്ടാ. അത് ആർക്കറിയില്ല. അവരെ പ്ലീ കണ്ടു തെണ്ടി പട്ടിരിക്കറവിടെ. പിന്നെ ഏതാണ്ട് മറ്റേ ഓമ്പിനുണ്ടായ പോലെ ഉണ്ടോ? അവന്റെ പാറ്റേൺ കണ്ടു. ഒരു വൃത്തിയില് കാണാനായിട്ട് അയ്യോറാണ്ട. രണ്ടു മാസം ഒരു മാസമൊക്കെ മതി നമുക്ക് അവനെ കൊല്ലാനായിട്ട്. ഞാൻ അവനെ ഫുഡ് അടിക്കാൻ കേട്ടേ. കഴിച്ചോറാ. നിങ്ങളിപ്പോ എല്ലാരും എന്നെ പറഞ്ഞിട്ടു ഹണ്ടിങ് അറിയില്ല ഹണ്ടിങ് അറിയില്ല. ഇതൊക്കെ എന്ത്? നമ്മളൊക്കെ ഇതൊക്കെ എത്ര കണ്ടേക്കണ. നമ്മൾ പിന്നെ വേറെ എന്താ പറയാ, ഓൺലൈനിൽ കളിക്കണവനെ ഹണ്ട് ചെയ്യാൻ പോവാറില്ലേ സാധാരണ. അതിന് നമ്മൾക്ക് ഒമിനി ആയിട്ട് പോകാം. ഒമിനി റാപ്റ്റർ. എനിക്ക് ഒമിനി റാപ്റ്ററിനെ വലുതാക്കണമെന്ന് കഴിച്ച് അവൻ പോരിടാവാ. ഓ എല്ലും തോലും മാത്രമേ. ഇപ്പൊ ഏതായാലും ഇവിടെ മനസ്സിലല്ലേ. നമുക്ക് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോവാം. സോ ഗൈസ് നമ്മൾ ഐ വിറ്റ്നസ് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോൾ നമ്മുടെ ടീറക്സ് അണ്ണനല്ലേ. അവൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കിയോ. ഭംഗി മാത്രമല്ല അവൻ്റെ സൈസ് നോക്കിയോട്ടെ ഗൈസ്. ഇവൻ ഇപ്പം ചേഞ്ച് ആവും. ടൺ
കണ്ട നിങ്ങള് എന്നാ നമ്മുടെ കില്ലാടി ആക്കി മോനെ അവന് കണ്ട ഇതാണ് ഫുൾ ഗ്രോത്ത് ഐ തിങ്ക് ഇനി ഇതിനും ഗ്രോത്ത് കൂടും ആ ഇതിനും ഗ്രോത്ത് കൂടും ഇപ്പൊ നമ്മള് ട്രൈനസോറസിന്റെ അഡൾട്ട് വേർഷനിലേക്ക് എത്തിയിട്ടുണ്ട് ബട്ട് ഒരു 20% കൂടി നമ്മൾ വളരാനുണ്ട് 20% ഒന്ന് ഓൾഡ് കാട്ടിയെടുത്തറ പിന്നെ വായല കോള ഉണ്ടായി നിറച്ച് തുപ്പലെന്നിരിക്കണ അപ്പോ ഞാൻ ഈ ഒരു മലയുടെ മൂലയിലേക്ക് വന്നത് നിങ്ങൾക്ക് ഈ സീനറിയും ആൻഡ് ഇവന്റെ ഗ്രോത്ത് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് എം ആവാണ്ട് അല്ല പിന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടീരക്സിന്റെ പേര് ഷിബു ഗുണ്ട ഷിബു എന്നാണ് പേര് പക്ഷെ എനിക്ക് എന്താണ് അവ പേര് ഇഷ്ടമായി ഞാൻ മുമ്പ് പറഞ്ഞു എന്താ ഇഷ്ടാവാൻ കാരണം പിന്നെ ഇവന്റെ ഓ നടത്തം നോക്ക് കഴിച്ചു നിങ്ങള് ചാതി നടത്തം നടത്തം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരു ഗാംഭീര്യം വീഴാണ്ട് ഉള്ള നടത്താണ് ഒന്നും പറയാനില്ല പക്ഷെ ഇവന്റെ എനിക്ക് ആകെ ഒരു താല്പര്യം തന്നാ വാങ്ങാണ്ടി മോറിന്റെ കളറാണ് ചൊറിയുണ്ടാവൻ നൈസായിട്ട് കയ്യങ്ങടയിൽ എത്തും എന്റെ ചൊറിയുടെ പൊട്ട നീ പൊട്ടം തന്നെ എത്തിക്കാണെങ്കിൽ ക്ഷമിക്കണം ആ തുപ്പലൊക്കെ ഒന്ന് തുടച്ചു കളഞ്ഞോളൂ നമുക്ക് ഇതിൽ കുറെ കൂട്ടുകാരന്മാരനെ കിട്ടി പിന്നെ ഞാൻ ഇതിൽ വേറൊരു കാര്യം കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞ സ്ഥലം കാട്ടിയിരുന്നില്ലേ ആ സ്ഥലത്ത് ഈ ഉട്ടാ റാപ്റ്റേഴ്സ് ഉണ്ട് അവരുടെ ഒരു ക്ലാൻ പോലെ അവരാണെങ്കിൽ പക്ക ടീം അടിച്ച് അവരുടെ ഒരാൾക്കും അലക്കാൻ പറ്റാണ്ട് അവരുടെ ഒരു കേജ് ഉണ്ട് ആ കേജിൻ്റെ ഉള്ളിൽ എഗ് എന്ന് വെച്ചാൽ നെസ്റ്റൊക്കെ വെച്ച് അവിടെ ലൈക്ക് ഒരു സീവിതേഷം തുടങ്ങിയിട്ട് നൈസായിരുന്നു നൈസ് ഐഡിയ ആയിരുന്നു അവരുടെ അപ്പൊ ഗായ്സ് ഞാൻ നിങ്ങൾക്ക് ഇവനെ വെച്ചിട്ട് ഹണ്ട് ചെയ്യണ കാട്ടി തന്നിട്ടില്ലല്ലോ ഫസ്റ്റ് നമ്മളിങ്ങനെ പതുക്കേനെ പതുക്കേനെ പോവാ നമ്മളെ തൊട്ട് മുമ്പിലൊരിടത്തും ഇങ്ങോട്ട് ഓളിയിടുന്നുണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാണ്ട് പോകണം അവൻ അവൻ അറിയരുത് നമ്മുടെ ഈ കാലൊച്ചകൾ പുലി സോറി ടീറക്സ് പതുങ്ങുന്നത് എന്തിനാ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഗായ്സ് ഓൺലി ഫോർ കുതിക്കലിങ് ആഹാ അതേ നിൽക്കണവൻ നമ്മളീ പൊന്തക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോവാം നമുക്ക് കണ്ടിട്ടില്ല ഏതായാലും എന്താ ഭൂമി ഉൾക്കാണോ ഊന്നോന്നോ ഇടി കേട്ടാ ഇടി കേട്ടാ കൂട്ടം കണ്ടിട്ടില്ല കേട്ടോ നമ്മളെ അവ കണ്ടിട്ടില്ല ഇത്ര പതുക്കാനം വന്നാലും ഉണ്ടാ നിന് മുമ്പിൽ ഇത്ര വലിയൊരു ചാര വന്നത് കാണില്ലേ ഓടിക്കോ അവന്റെ പണി കഴിഞ്ഞു ഇത് ഏത് ചെറിയ സാധനം ഇത് അതിന്റെ കുട്ടിയാണോ അയ്യോറാ പാവം നീ ഇവിടെ നമുക്ക് ഇങ്ങനെ ജീ വെച്ച് അമർത്തി എടുക്കാൻ പറ്റണമാവില്ല അല്ല മറ്റേതുപോലെ ഒന്നും എടുക്കാൻ പറ്റില്ല ഇവ നമുക്ക് അടിച്ചു വരച്ച് തിന്നൂട്ടോ അവര് നക്കിനുണ്ടോ നിനക്കത് ആ ഭാഗ്യ ഒരെണ്ണത്തിൽ ഇവര് നക്കിനുള്ളതുണ്ട് ഇനി ഇവനെ കഴിക്കാം ഇതാണ് നമ്മുടെ സാധാരണ സ്പോണായി വരുന്ന ഡിനോസർ ഇതിൽ കഴിക്കാൻ പറ്റണത് ബാക്കിയുള്ളതൊക്കെ നമുക്കിങ്ങനെ ആ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ വരുന്നവരെ നമ്മൾ പിടിച്ച് കഴിക്കേണ്ടി വരും കഴിക്കണോ കഴിച്ച് ഉഹാർഹാ ഫോർക്കറി പ്രൈമൽ ഓർമ്മവരാണ് ഗൈസ് പ്രൈമൽ ദാ തിന്ന് തീർന്നു അവൻ്റെ വയറ് ഫുള്ളായാണോ രണ്ട് കടി അടിക്കും വിളിക്കും അപ്പൊ ഗൈസ് നിങ്ങൾ ഇതിൽ ഇവന്റെ ഹണ്ടിങ് കണ്ടില്ല ഈ ഹണ്ടിങ് ഇനി നമുക്ക് ഓടാൻ പറ്റുന്നില്ല അവൻ ഇപ്പോഴും ഫുള്ളായിട്ടില്ലേ മീൻസ് ഗ്രോത്ത് അല്ല ഇവന് ഓടാ എളുപ്പമല്ല കേട്ടോ അവനെ റെസ്റ്റ് എടുക്കേണ്ടി ഒരു ഫുൾ ടൈം ഇരുന്നിട്ട് അങ്ങോട്ടൊന്ന് എത്തണമെങ്കിൽ തന്നെ ഇച്ചാതി പൊട്ടൻ സുഹൃത്തുക്കളെ നിങ്ങൾ ടീറച്ച് വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടുണ്ടോ കാട്ടിത്തരാം തല വെള്ളത്തിൽ മുക്കും സോറി സോറി വായ എന്നിട്ട് ഇങ്ങനെ കുടിക്കും നാവൊന്നും യൂസ് ചെയ്യില്ല കാരണം ആ വായ തന്നെ ഉണ്ട് ഒരു 10 വാട്ടർ എന്താ പറയുക ലോറി ഉണ്ടാവില്ലേ അതിൻ്റെ സൈസ് ചെക്കനെ രണ്ട് കോരി കുടിച്ചാലും എന്താ വെള്ളം എന്ന് അറിയണില്ല തുള്ളി പകുതിയിൽ തന്നെ ഇരിക്കുന്നല്ലോ എന്താ ആ ഒറ്റടിക്ക് നിറഞ്ഞിട്ടോ പെട്ടെന്ന് എന്താണോ പറ്റിയ നടന്നിട്ടൊന്നുമില്ല കേട്ടോ അത് ശരിയില്ല ശരിയില്ല സംതിങ് ഫിഷിയോ എന്നെ കുടിക്കുമ്പോഴേക്കും മൂത്രം ഒഴിക്കണ്ട ആ ഞാനല്ല നീ ഉദ്ദേശിക്കുന്ന ആളല്ലത് നോക്കണ്ട നോക്കണ്ട രപടാ കത്തില്ലത് ആ ഞാൻ വിചാരിച്ചു കണ്ടില്ല പണ്ടറ എല്ലൊക്കെ കണ്ണിൽ കുത്തിയിട്ട് കഴിച്ചോളാ കഴിക്കടാ
നല്ല കുട്ടി. അവനെ രണ്ട് കടയിലേക്ക് നമ്മളിക്ക് തീരാന്നുള്ളൂ അത്. ആ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഗൈസ്, വയറ് നിറഞ്ഞില്ല, അതാണ് എനിക്കൊരു സമാധാനം. അതെ കല്ലു പിടിച്ച് ഓരോ പോലെ ഓടണ, എപ്പോ വേണേ കെട്ടി പറഞ്ഞ് വീഴാം, അതുപോലെ തോട്ടം ഓടണ പൊട്ടൻ. എന്തുവാടെ ഷിബു നീ ഇങ്ങനെ അശ്ശി, ഈ ബിൽഡിംഗ് ഒന്നും കാര്യല്ലടാ. ആ ആ ആ ഡാ സിഗ്നൽ പോയിടങ്ങിടാ. ഞാൻ ഇങ്ങനെ വന്നോണ്ട് നിങ്ങൾക്കിപ്പോ എന്താ നമ്മുടെ ഏതോ റെസ്ട്രിക്റ്റഡ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയേക്കണം തോന്നേ. ഇവിടെ വന്നപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സിഗ്നലൊക്കെ പോയോടങ്ങി. നിങ്ങൾക്ക് ഇത് കാണാണ്ടോന്ന് എനിക്കറിയില്ല. ഇനി എൻ്റെ സ്ക്രീനിൻ്റെ കുഴപ്പമാവോ താങ്ക്. സംതിങ് ഫിഷി. മണത്ത് നോക്കിയേ മണത്ത് നോക്കിയേ. കണ്ട സ്ക്രീനിൽ നിന്ന് നിറച്ച് വര വരുന്നടാ. ഏഹ് അതാര വിളിരുന്ന ആരാടാ? നമ്മള് ഓരോക്കെ ചുവടുകൾ വെക്കുമ്പോൾ ഇവിടെ സ്ക്രീൻ വരവരകൾ വന്നോണ്ടിരിക്കാണ്. ഇന്ന സ്ഥലം എന്തോ പൊട്ട സ്ഥലാന്ന് പറഞ്ഞാ. സൂര്യൻ അസ്തമിച്ചു, ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. അവിടെ ഒരു കിളി പോലത്തെ സാധനം. അത്താക്ക്, നീ ആണോ എന്നെ വിളിച്ചേ? ഈ ചെറിയ സാധനം അതിന്റെ അടുത്തേക്ക് എത്തുമ്പോ കൈസ് വര വര വരണേ. ഇതാർക്കെങ്കിലും ഇതിനെ പറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കഴിച്ചോ? കഴിക്കട പൊട്ട. ഷിബു തിന്നേ. എന്താ തിന്നാത്ത? വയറ് ഫുള്ളല്ലോ. ആ ഒരു കടിക്കുള്ളോ അവൻ തിന്നാണ്ട് നോക്കിക്ക. അപ്പൊ എത്ര കടി കഴിച്ച് കഴിക്കണ്ടാ ഈ ചെറിയ സാധനത്തിന്? ആ രണ്ട് കടി. അപ്പൊ ഗൈസ് നമ്മുടെ ടീറച്ചിനെ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഏതായാലും ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ ടീറച്ചിനെ കൊണ്ടിട്ട് എങ്ങനെ നടന്ന് എത്തിക്കാൻ പറ്റുന്നില്ലടാ. നിങ്ങൾ വലിയ അഗ്രസീവ് ഫൈറ്റ് തേങ്ങ വാങ്ങാന്നൊക്കെ പറഞ്ഞു നടക്കണല്ല കാര്യം പറയേ. ഞാൻ അവനെ ഈ ലെവല് വലുതാക്കാൻ വരെ കഷ്ടപ്പെടാൻ നമുക്ക് വിഷയമില്ല. എന്നാലും നമുക്ക് ഈ ഒരു സെർവറിൽ കുറച്ച് ആൾക്കാരുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റണില്ല. ആൾക്കാരുള്ള ഒക്കെ നല്ല ഫ്രണ്ട്ലിയാണ്, അപ്പൊ അവരുടെ അപ്പം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സീന്. ഇനി നമ്മൾ ഈ സെർവറിൽ വീണ്ടും കയറുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇടാം. അപ്പോൾ ഫൈറ്റ് വരാണെങ്കിൽ നമ്മൾ കട്ടക്ക് ഫൈറ്റ് ചെയ്യണം. അതുവരെ അവനെ ജീവിച്ച് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളുടെ ഒരു കില്ലാടി തന്നെയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടീറച്ച് അണ്ണൻ്റെ പുതിയ ഏതായാലും വലുതായതല്ല, അവൻ്റെ സൗണ്ടുകൾ നമുക്ക് ചേഞ്ചസ് നോക്കാം. നിങ്ങൾ ചേഞ്ചസ് ഇനി പറയണം. അവൻ്റെ ഗർജനത്തിൽ കുറച്ച് വോയിസ് ഒക്കെ ഡീപ്പറായിട്ടുണ്ട്. തുപ്പലമുണ്ട്, കുറച്ച് എഫക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ആ പല്ല് ചലക്കുന്നു. ഇനി അടുത്തത് പക്കാ സാധനാട്ടാ. എന്താ പുള്ളി സാധനമായിരുന്നത്? അതെയുമില്ല ഇതെയും. ആ ഗർജനം, അത് ഫുള്ള് ആൾക്കാരും നമ്മുടെ ഈ മാപ്പിലെല്ലാവരും കേട്ടുണ്ടാവും. രോമാഞ്ചം. അപ്പൊ സോ ഗൈസ് നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. സൈനിങ് ഓഫിങ് ബൈ ഓഫിങ്. എന്തൊക്കെ പറയണേ, എന്റെ കിളി പോയിന്നോണ. ഇപ്പം വലുതായതോടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയി എനിക്ക്. ഇത്രയും വലിയൊരു വണ്ടി ഓടിച്ചെടുക്കേണ്ട ഒരു റിസ്ക് നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ അറിയാണ്ടെങ്ങനെയാ നിങ്ങൾക്ക് ചവിട്ടിക്കൊന്നാലോ. സോ ഗൈസ് See you in the next video.